നമസ്കാരം. എ സി വിനൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് മുൻമന്ത്രിയും എം എൽ എയുമായ ശ്രീ സി ദിവാകരൻ. സ്വാഗതം ശ്രീ ദിവാകരൻ. ഇടതുമുന്നണിയുടെ തെക്കൻ മേഖലാ ജാഥ സമാപിച്ചിരിക്കുകയാണ്. താങ്കൾ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു, എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? ജാഥ ഉജ്ജ്വലമായ ഒരു വിജയമായിരുന്നു. അപ്രതീക്ഷിതമായ ജനക്കൂട്ടമാണ് രാത്രി വളരെ വൈകി ഞങ്ങളെ കാത്തുനിന്നത്. ഞങ്ങൾ പറയുന്നത് കേൾക്കാനും എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, ഈ സരിത സോളാർ തട്ടിപ്പിൽ നടന്ന വസ്തുതകൾ എന്താണ്, ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ ഭരണമാറ്റം കേരളത്തിൽ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. വിലക്കയറ്റം ദുസ്സഹമാണ്. ക്രമസമാധാനം പാടെ തകർന്നിരിക്കുകയാണ്. ജീവനും സ്വത്തിന് സംരക്ഷണമില്ലാത്ത അവസ്ഥയാണ്. കൊലപാതകങ്ങൾ നിരന്തരം നടക്കുകയാണ്. വയനാട്ടിലെ ആദിവാസി കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർ വളരെ കഷ്ടത്തിലാണ്. തീരദേശ മത്സ്യബന്ധനത്തിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ കിട്ടുന്നില്ല. റേഷൻ കടയിൽ അരിയില്ല. പലവ്യഞ്ജനമെല്ലാം വലിയ വിലയാണ്. ഒരു കിലോ അരിക്ക് 32 രൂപ 38 രൂപ. ഇങ്ങനെ നിരവധി ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംവാദം നടത്തിയത്. അതെല്ലാം അവർ പിന്നെ വിളിച്ച് പറയുന്നുണ്ട്. അരി കിട്ടുന്നുണ്ടോ ഇല്ല, മണ്ണെണ്ണ കിട്ടുന്നുണ്ടോ ഇല്ല, ഇങ്ങനെ വിളിച്ച് പറയുന്ന ചെറിയ ഡയലോഗുകൾ കൂടിയാണ്. ഞാനല്ലാതെ ഒരു പ്രഭാഷണം നടത്തുകയല്ല. ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിപ്പോയി. ഞങ്ങളിതിലേക്ക് തള്ളി വിട്ടത് ഉമ്മൻചാണ്ടിയാണ്. അതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് നിയമസഭയിൽ ഉന്നയിച്ച നിയമസഭയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. പ്രതിപക്ഷം എല്ലാവർക്കും അറിയാം, 67 MLA മാരുണ്ട്. ഞങ്ങൾ വളരെ മിതമായ ഭാഷയിലാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ജൂലൈ 9 നിയമസഭ ഗില്ലറ്റിൻ ചെയ്ത് ഞങ്ങളെ പുറത്താക്കിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ അങ്ങയും അങ്ങയുടെ പിന്നെ മന്ത്രിസഭയിലെ ആളുകൾ, അങ്ങയുടെ ഓഫീസ്, അങ്ങയുടെ ജീവനക്കാർ, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ തന്നെ ചീഫ് വിപ്പ് നടത്തിയ വെളിപ്പെടുത്തലുകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അങ്ങ് ഒരു ജുഡീഷ്യൽ എൻക്വയറിയെ നേരിടണം. ഒരു സിറ്റിംഗ് ജഡ്ജി ആയിരിക്കണം. ടേംസ് ഓഫ് റെഫറൻസ് ഞങ്ങളുമായിട്ട് ആലോചിക്കണം. നമുക്ക് ഈ പ്രശ്നം തീർക്കാം. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങ് ആ സ്ഥാനത്ത് നിന്ന് മാറി വേറൊരാളെ ഈ ചുമതല ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, സന്തോഷമേ ഉള്ളൂ. അതിനങ്ങ് തയ്യാറാവണം. ഈ ആവശ്യം നിഷേധിക്കുക മാത്രമല്ല, നിയമസഭ തന്നെ പിരിച്ചു വിട്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ പല രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും ഇതെല്ലാം നടത്തി. അദ്ദേഹം സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ടു. അദ്ദേഹം പട്ടാളത്തെ വിളിച്ചു. അദ്ദേഹം ഞങ്ങൾക്കെതിരായിട്ട് നിയമസഭ സമാജികന്മാരും പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ടിയർ ഗ്യാസ് ഉപയോഗിച്ചു, ഷെല്ലുകൾ ഉപയോഗിച്ചു, ജലവീരങ്കി ഉപയോഗിച്ച് ഞങ്ങളുടെ സമാധാനപരമായ പ്രകടനത്തെ, ഒരുപാട് പ്രവർത്തകരെ ആയിരക്കണക്കിന് പ്രവർത്തകരെ കള്ളക്കേസിലൊക്കെ പ്രതികളാക്കി. അവരിപ്പോൾ കോടതി വരാതെ കാണുന്നു. ഇങ്ങനെ ഒരു സംഘർഷം, എന്തിനാണ് നിയമസഭ ഗില്ലറ്റിൻ ചെയ്തത്, എന്തിനാണ് പട്ടാളത്തെ വിളിച്ചത്, എന്തിനാണ് സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ടത്, ഇതിനു വേണ്ടിയുള്ള ഒന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും സെക്രട്ടേറിയറ്റ് ഉപരോധം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ അഭിനന്ദിക്കുന്നു, ഗവൺമെൻറ് വലിയ നന്ദിയുണ്ട്, ഇത്രയും സമാധാനപരമായി ഒരു സമരം കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് അഭിനന്ദിച്ചാണ് ഞങ്ങളെ. എന്തിനാ ഈ പ്രകോപനം ഞങ്ങൾക്ക്? ഇപ്പോൾ നടക്കുന്ന ഈ സമരം അതിൻ്റെയൊക്കെ തന്നെ ഒരു തുടർച്ചയാണെന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉമ്മൻചാണ്ടി സർക്കാരിനെ പിരിച്ചുവിടാനെ തകർക്കാനുള്ള ഒരു സമരമായിട്ടാണോ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഒരിക്കലും അല്ല. കാരണം അത് ഞങ്ങളുടെ അജണ്ടയിലില്ല. ഈ ഗവൺമെൻറ്റിനെ തകർക്കാനുള്ള ഞങ്ങളുടെ അജണ്ടയിലില്ല. മിസ്റ്റർ ഉമ്മൻചാണ്ടി ഈ സോളാർ ടീം സോളാർ തട്ടിപ്പിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വെളിപ്പെടുത്തണം, അത് ജനങ്ങൾ അറിയണം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ സമയം അദ്ദേഹം മാറിയിരിക്കണം. ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള സമരമല്ല അത്. പണ്ട് വിമോചന സമരം ഇവർ നടത്തിയതാണ്. ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ പൂർവികന്മാരും കൂടി നടത്തിയാണ്. 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭൂരിപക്ഷമുള്ളപ്പോൾ
കേന്ദ്രത്തെ കൊണ്ട് ഡിസ്മിസ് ചെയ്യിപ്പിക്കാണ്ട് വിവേചന സമരം നടത്തി ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച അവരാണ്. ഞങ്ങളതിന് തയ്യാറല്ല, ഞങ്ങൾ ഈ ഗവൺമെൻറ് അട്ടിമറിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അല്ല, അങ്ങനെ നടത്തുകയാണ് ഈ സമരം നടത്തുമ്പോൾ ഈ മുൻപ് നടത്തിയ ഈ സമരമൊക്കെ തന്നെ ചില പരാജയങ്ങളിൽ എത്തുകയല്ലായിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് തന്നെ പോയി ഒരു പരാജയം ഏറ്റുവാങ്ങാനാണോ എൽ ഡി എഫിൻ്റെ തീരുമാനം? അത് സമരങ്ങളുടെ ഒരു സമരങ്ങളാണ് ലോക ചരിത്രം. മനുഷ്യൻ്റെ ചരിത്രം സമരങ്ങളാണ്. സമരങ്ങൾ ജയിക്കുകയും തോക്കുകയും ചെയ്യും. ഈ സമരങ്ങളിൽ താൽക്കാലികമായ ചില ന്യൂനതകളെല്ലാം വന്നേക്കാം. അതുകൊണ്ട് സമരം മോശമാണ്, സമരം പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് ഇനി സമരമേ വേണ്ട, അങ്ങനെ ഒരു നിലപാടില്ല. ഞങ്ങൾ ഓരോ സമരം കഴിയുമ്പോൾ ഞങ്ങൾ സമരത്തെ വിലയിരുത്തി ഇനി എങ്ങനെ വേണം, ഇനി എന്ത് വേണം, അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ജയാപജയമൊന്നും പ്രശ്നമല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ന്യൂനത സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്? ഇല്ല, സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ന്യൂനത ഉണ്ടായില്ല, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു. അതായത് അദ്ദേഹം ഈ ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റ് ഉപരോധം പിൻവലിക്കുന്നതിൻ്റെ അന്ന് രാവിലെ 9 മണിക്ക് അദ്ദേഹം ക്യാബിനറ്റ് കൂടി, അടിയന്തര ക്യാബിനറ്റ് കൂടി അദ്ദേഹം തീരുമാനമെടുത്തു. ഒരു ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ടേംസ് ഓഫ് റെഫറൻസ് പ്രതിപക്ഷവുമായിട്ട് ഞാൻ ആലോചിക്കും. ആ തീരുമാനം ജനങ്ങളിൽ എത്തുമ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. സഭയുടെ അകത്തും അതാണ് സഭയുടെ പുറത്തും അതാണ് ഡിമാൻഡ്. ആ ഡിമാൻഡ് അംഗീകരിച്ചു. അംഗീകരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം പറയുന്നത് സത്യമാണ്, കബളിപ്പിക്കലാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി കബളിപ്പിക്കാൻ പാടില്ലല്ലോ, ആളുകളെ ചീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഞങ്ങൾ വളരെ എന്താണ് ബെസ്റ്റ് ഓഫ് ട്രസ്റ്റീസ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള വിശ്വാസമാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സിറ്റിംഗ് ജഡ്ജി ഇല്ല എന്നും റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ടേംസ് ഓഫ് റെഫറൻസ് അതാണ് ഞങ്ങൾ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമരത്തിന് പറ്റിയ ഒരു പോരായ്മ ഞങ്ങൾ ഈ ഉമ്മൻചാണ്ടി വിശ്വസിച്ചു എന്നുള്ളത്.